നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മനുഷ്യരാശിക്ക് ഇനി ഇത് മാത്രമേ ചോദിക്കാൻ കഴിയൂ, ദൈവമേ ചതിച്ചു. ഇടുത്തി പോലെയാണല്ലോ മുന്നറിയിപ്പുകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത്. വൻ ദുരന്തം ഇത് അരികിലെന്ന് ഇപ്പോൾ നാസയും വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞെട്ടിത്തെറിച്ച് ലോകത്തിലെ വമ്പൻ ശക്തികൾ പോലും പകച്ചു നിൽക്കുകയാണ്. ചന്ദ്രന്റെ ചലനം മൂലം സമുദ്രനിരപ്പ് കുത്തനെ ഉയരുകയും ഇത് കാരണം 2030 റെക്കോർഡ് പ്രളയമുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി നാസ വന്നതോടെയാണ് ലോകശക്തികൾക്ക് പോലും മുട്ടിടിക്കുന്നത്. ചന്ദ്രന്റെ സഞ്ചാരപഥത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം 9 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ വൻ പ്രളയങ്ങൾ സംഭവിക്കുമെന്നാണ് ഗവേഷകർ പ്രവചിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആഗോള കാലാവസ്ഥാ വ്യതിയാനം അത് കാരണം ഭൂമിയിൽ വലിയ പ്രളയങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ ഒരു ചലനം കാരണം സമുദ്രനിരപ്പ് ഉയർന്നതും വിനാശകരമായ പ്രളയത്തിലേക്ക് നയിക്കുമെന്നുമുള്ള പുതിയ മുന്നറിയിപ്പുകൾ. നാഷണൽ എയ്റോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നടത്തിയ പഠന പ്രകാരം 2030 പകുതിയോടെ ഭൂമിയിൽ വൻ പ്രളയങ്ങൾ സംഭവിച്ചേക്കാമെന്നാണ് സൂചന. സമുദ്രത്തോട് അടുത്തുകിടക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാകുമെന്നാണ് പ്രവചനം. തീരപ്രദേശങ്ങളിൽ വേലിയേറ്റം സംഭവിക്കുന്നത് പതിവ് സംഭവമാണ്. എന്നാൽ ഈ വേലിയേറ്റം ഭീകരമായിരിക്കുമെന്നും വെള്ളം ഏറെ ഉയരത്തിൽ പൊങ്ങുമെന്നും പഠന റിപ്പോർട്ടിലുണ്ട്. 18 മാസത്തോളം ഈ പ്രതിഭാസം തുടർന്നേക്കും. വേലിയേറ്റങ്ങൾ കൂടുന്നതോടെ മിക്ക ഭൂഖണ്ഡങ്ങളിലും പ്രളയങ്ങൾ പതിവായി മാറും. ഈ പ്രളയങ്ങൾ ലോകത്തെ ഒന്നടങ്കം പ്രതിസന്ധിയിലാക്കാനും സാധ്യതയുണ്ട്. ഇത്തരമൊരു ദുരന്തത്തെ മുൻകൂട്ടി കണ്ടില്ലെങ്കിൽ ജീവിതത്തിനും ഉപജീവനത്തിനും വലിയ പ്രതിസന്ധിയും തടസ്സമൊക്കെ ഉണ്ടാകും. ചന്ദ്രൻ ഭൂമിയുടെ അടുത്തേക്ക് വരുന്ന സമയത്താണ് ഭൂമിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും സംഭവിക്കുന്ന പ്രതിഭാസമാണെന്ന് എല്ലാവർക്കും അറിയാം. ജലനിരപ്പ് ഉയരുന്നതും ഭൂചലനങ്ങൾ സംഭവിക്കുന്നതുമെല്ലാം ചന്ദ്രൻ ഭൂമിയോട് അടുത്തു വരുമ്പോഴാണ്. എന്നാൽ നിലവിൽ ഈ പ്രതിഭാസം കാരണം വൻ പ്രളയങ്ങളൊന്നും സംഭവിക്കാറില്ല. പക്ഷെ വരാനിരിക്കുന്ന പ്രതിഭാസം കാരണം മാസത്തിൽ 10 മുതൽ 15 തവണ വരെ ഒരു പ്രദേശത്ത് പ്രളയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സംഭവിച്ചാൽ എല്ലാ ആസൂത്രണങ്ങളും പരാജയപ്പെടുമെന്നാണ് ഗവേഷകർ പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കാരണം 2019 US മാത്രം 600 പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിഭാസം കാരണം ഇതിനേക്കാൾ കൂടുതൽ പ്രളയങ്ങൾ സംഭവിച്ചേക്കാം. പ്രളയം കാരണം സമുദ്രനിരപ്പിന് സമീപമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ കൂടുതൽ അപകടത്തിലേക്കും ദുരിതത്തിലേക്കും പോയേക്കാം. ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നും നാസ വ്യക്തമാക്കുന്നുണ്ട്. ചന്ദ്രന്റെ ഗുരുത്വാകർഷണം, സമുദ്രനിരപ്പ് ഉയരുന്നത്, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയുടെ സംയോജനമാണ് വരാൻ പോകുന്നത്. നമ്മുടെ തീരപ്രദേശങ്ങളിലെല്ലാം പ്രളയം ഉണ്ടായേക്കാമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഹവായ് സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഫിൽ തോംസണും സംഘവുമാണ് പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ ചലനം പൂർത്തിയാക്കാൻ 18 വർഷം എടുക്കുമെന്നും ഈ പ്രതിഭാസത്തെക്കുറിച്ച് വിശദീകരിച്ച തോംസൺ വ്യക്തമാക്കിയിട്ടുണ്ട്. ചന്ദ്രന്റെ ചലനം എല്ലായ്പ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത് അപകടകരമാകുന്നത് ഗ്രഹത്തിന്റെ താപനം മൂലം ഉയർന്ന സമുദ്രനിരപ്പുകളുമായി സംയോജിപ്പിക്കുമ്പോഴാണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. 18 വർഷത്തിൽ പകുതിയോളം കാലം ഈ പ്രതിഭാസം, വേലിയേറ്റ പ്രതിഭാസം പ്രതീക്ഷിക്കാമെന്ന് ഗവേഷകർ പറയുമ്പോൾ ഇനിയുള്ള നാളുകൾ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ എന്ത് എന്ന ചോദ്യമാണ് ഉയർന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.